പണ്ടുകാലങ്ങളിൽ ഫസ്റ്റ് ഡേ സിനിമ തുടങ്ങുമ്പോ പെട്ടി കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. ശരിക്കും ആ പെട്ടിന്റെ ഉള്ളിലുള്ള സാധനം ഇതാണ്. താരങ്ങൾ വണ്ണം കുറവായിരിക്കും. ഈ ലെൻസ് വഴിയാണ് അവർ വണ്ണം കൂട്ടി ഫിഗർ വലുതാക്കുന്നത്. പണ്ട് നമ്മൾ സിനിമ കണ്ടുപിടിക്കുന്ന സമയത്ത് തുടക്കത്തിൽ 35mm, 70mm എന്നൊക്കെ പണ്ട് എഴുതി ഒരു ബോർഡ് കാണാറുണ്ട്. അതെന്താന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്ക് ശരിക്കും ഇതിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ അനുവാദം ക്യാമറ എടുക്കുന്നത് തലയായി കാണുന്നുണ്ട്. പക്ഷേ ലെൻസിൽ ഒരുപാട് ഡസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്നെ അതിൽ കൂടെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് കാണും. അത് സാധാരണ ഈ ഫിലിമിലൊക്കെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. ആ പൊടി ഉള്ളത് കൊണ്ടാണ് ആ ചെറിയ ചെറിയ പൊട്ടലുകൾ കാണുന്നത്. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമല പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ബാക്കിൽ ഒരു പ്രൊജക്ടർ ഉണ്ടല്ലേ, 1960s പ്രൊജക്ടറാണ്. ഈ പ്രൊജക്ടറിൽ ആരെങ്കിലും സിനിമ ഉണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ പ്രൊജക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പ്രൊജക്ടർ ഉണ്ട്. ആ പ്രൊജക്ടറിൻ്റെ എല്ലാം ഓണറാണ് കൂടെ നിൽക്കുന്നത്. ദാസ് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. പക്ഷേ ഫുൾ പേര് കുറച്ച് ഡിഫറെൻ്റ് ആണ്, യേശുദാസ്. അപ്പോൾ പുള്ളിയോട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എല്ലാം ചോദിക്കാം. ഞാനിത് പല തിയേറ്ററിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഡിജിറ്റലാക്കിയപ്പോൾ പല തിയേറ്ററിലൊന്നും മാറ്റൂലോ, അപ്പോൾ അവിടെ നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ അത് റിപ്പയർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനാക്കി. എത്ര കൊല്ലോ ഈ പ്രൊജക്ടർ ഫീൽഡ്? ഈ ഫീൽഡിൽ ഒരു 40 കൊല്ലമായി. ഒരു 14 വയസ്സിൽ തുടങ്ങി പ്രൊജക്ടർ ഓടിക്കൽ, പിന്നെ റിപ്പയറിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആയി. പിന്നെ നമ്മൾ ഇത് വർക്കിങ്ങിലും നമ്മൾ സൗണ്ട് എഞ്ചിനീയറിംഗ് സൗണ്ട് ചെയ്യുന്നു, സൗണ്ട് എഞ്ചിനീയറിംഗ് കൂടിയാണ്. പിന്നെ ഇപ്പം ഡിജിറ്റലായി, അപ്പോൾ ഡിജിറ്റലിലേക്ക് മാറി. നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരെ നമ്മൾ നിൽക്കണം. ഏതായിരുന്നു ഫസ്റ്റ് സിനിമ പ്രൊജക്ടറിൽ കളിപ്പിച്ചത്? മയിലാടങ്കുന്ന് കേട്ടിട്ടില്ലേ, ജ്ഞാനസുന്ദരി. അതുപോലെ ഭാര്യ, അങ്ങനെ അല്ലല്ല പഴയ ഭാര്യ, പഴയ ഭാര്യ സത്യന്റെ അവസാനം കളിപ്പിച്ചതായിരുന്നു. മറ്റേ മേരിക്കൊരു കുഞ്ഞാട്, മേരിക്കൊരു കുഞ്ഞാട് ഫിലിമിലായിരുന്നു. ഈ പ്രൊജക്ട് ദേവി ഡീലക്സ്, ദേവി ഡീലക്സ് എന്ന് പറയും. ഇതൊരു 1960s പ്രൊജക്ടറാണ്. 35mm 70mm കളിക്കാൻ പറ്റും. 70mm പ്രൊജക്ടറാണ്. 35x70mm ഉണ്ടോ? അതെ, അതൊരു റീൽ. വസ്സസ് പോക്കറ്റ് റോള് തന്നി പോയിരിക്കാൻ ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ അടുത്ത് ഗേറ്റ് കൂടെ പോകണം. നമ്മൾ ഇത് ഗേറ്റ് അടച്ചു, സെൻട്രസ് പോക്കറ്റ് കൂടെ ഇത് പോകും, അവിടെ ലോക്ക് ചെയ്തു. ഇവിടെ ഒരു ലൂപ്പ് ഇടണം. ഈ ലൂപ്പ് ഇതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ശരിയാവില്ല, അത് ഇങ്ങനെ 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 തിരിയണത്. അങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ വർക്കിങ്. അപ്പോൾ ആ ലൂപ്പിൽ ഇങ്ങനെ പൊട്ടിപ്പോവും. നമ്മൾ സൗണ്ട് ഡ്രം, ഇതാണ് സൗണ്ട് ഡ്രം. സൗണ്ട് ഡ്രമ്മിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പോകണം. ഇത് ഒപ്റ്റിക്കൽ ലെൻസാണിത്. ഒപ്റ്റിക്കൽ ലെൻസ് വഴിയാണ് ഫോട്ടോ ഡയോഡിലേക്ക് അടിക്കുന്നത്. ആ ഫോട്ടോ ഡയോഡ് വഴിയാണ് നമുക്ക് ശബ്ദം കിട്ടുന്നത്, നിഴലിനെ ശബ്ദ തരംഗങ്ങളാക്കിയിട്ട് മാറുന്നത്. ഇതാ ലോക്ക്. മൂന്നാമത്തെ സ്പോക്കറ്റ്, അത് കഴിഞ്ഞ് ഈ റോളിലൂടെ കയറി സ്കൂളിലേക്ക് വേണ്ടിയത്. ഇത്രയും കാര്യങ്ങൾ. ഇതാണ് സിനിമ ഫിലിം. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഓരോ ഫ്രെയിമുകൾ. 24 ഫ്രെയിമാണ് ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കത് സിനിമയായിട്ട് കാണുന്നത്. സൈഡായിട്ടൊരു ബ്ലാക്ക് ലൈൻ, ആ ലൈനാണ് ഇതിൻ്റെ ഓഡിയോ ട്രാക്ക്. ഒരു വേവ് പോലെ നമുക്ക് അതിൻ്റെ ലെവൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ആ പ്രൊജക്ടറിനകത്തോടെ കറങ്ങി വരുമ്പോഴാണ് നമുക്കൊരു സിനിമയായിട്ട് നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുന്നത്. ഈ ഫിലിം തല കീഴായിട്ടാണ് ഓടുക. തലയും കുത്തി, ഫിഗർ തല കുത്തിയായിരിക്കും. ഒരാൾ നിൽക്കണമെങ്കിൽ അയാൾ തല കുത്തിയായിരിക്കും പോവുക. പക്ഷേ ഫ്രെയിം മറ്റേ സ്ക്രീനിൽ വരുമ്പോൾ അത് നേരെ ആയിരിക്കും. ലെൻസ് വഴിയാകുമ്പോൾ ലെൻസ് കൂടെ പോകുമ്പോൾ എപ്പോഴും തല വ്യത്യാസം വരുമല്ലോ. കൈ കൊണ്ടാണ് ഇപ്പോൾ തിരിക്കണേ. അതിന് ശേഷം തിരിച്ച് ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ സിനിമയുടെ ഫ്രണ്ടിലും കുറച്ച് സ്പേസ് ഉണ്ടാവില്ലേ? അതിന് ബ്ലാങ്ക് ഉണ്ടാവും, ബ്ലാങ്ക് ഉണ്ടാവും. ഇതാണ് ആർക്ക് ഹൗസ്. ഇതിൻ്റെ ഉള്ളിലാണ് കാർമ കത്തുന്നത്. ഈ മിറർ ഇവിടെ കത്തുമ്പോൾ ഭയങ്കര തീയായിരിക്കും. അത്ര ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു മിററാണ്. ഈ കാർബൺ എന്ന് പറയുന്നത് നെഗറ്റീവും ഇത് പോസിറ്റീവ്. തിരിക്കുമ്പോൾ കൂട്ടി കൂട്ടുമുണ്ടോ? അതുപോലെ ഇതിങ്ങനെ നമ്മൾ ഈ കാർബൺ നീക്കി കൊടുക്കണം. ഈ കാർബൺ നീക്കി കൊടുത്തില്ലെങ്കിൽ ലൈറ്റ് കുറയും. അപ്പോൾ നമ്മൾ നോക്കണം, ഇങ്ങനെ ലൈറ്റ് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഈ ഫിലിമിന് എന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടോ പൊട്ടുണ്ടോ എന്ന് അതും ഇങ്ങനെ നോക്കി. എപ്പോഴും ഒരു ഡ്രൈവ് ചെയ്യുന്ന മാതിരി, ഒരു വണ്ടി ഡ്രൈവിങ്ങിൻ്റെ മാതിരി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. തിരിച്ചില്ലെങ്കിൽ തിരിച്ചില്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല. കാർബൺ കട്ട് പറയുമ്പോൾ ായിരിക്കും. അപ്പോൾ പോവാളുകൾ ഇത്രയും ഫിലിം, അതായത് ഇപ്പോൾ ഇതൊരു ഒരു റീൽ ഉണ്ടാവും, ഒരു 1000 അടി. ഈ 1000 അടി ഫിലിം ഇറങ്ങാൻ കത്താൻ ഇത്രയും വേണ്ടി വരും കാർബൺ. ഒരു ഫുള്ള് സിനിമ കളിക്കാൻ ഇതുപോലെ ഇതിപ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവ് ആണ്. ഇതുപോലെ ഒരു പോസിറ്റീവ് നെഗറ്റീവും വേണം ഒരു സിനിമ ഫുള്ള് കൂടുതലുണ്ടെങ്കിൽ അത് എണ്ണം കൂടും. അപ്പോൾ സ്റ്റോപ്പ് ആവും സിനിമ. ആ ഒരു തിയേറ്റർ 2 പ്രൊജക്ട് ഉണ്ടാവും. ആ ചിലടത്ത് പിന്നെ ഉണ്ടാവില്ല പൈസ. അപ്പോൾ ഒരു പ്രൊജക്ട് ഒക്കെ ഉള്ള തിയേറ്ററിൽ നിന്ന് അപ്പോൾ ഇൻ്റർവെൽ എണ്ണം കൂടും. പടം നീളം കൂടുകയാണെങ്കിൽ പിന്നെ ഇൻ്റർവെൽ കൂടും. അപ്പോൾ ഓരോ റീൽ കഴിഞ്ഞ് ഇത് മാറ്റുമ്പോഴും ഒരു ചെറിയ ചെറിയ ബ്രേക്ക് ഉണ്ടാവും? അറിയില്ല. നമ്മൾ ഈ ഇതൊക്കെ ഇപ്പോൾ ഇത് ഇതിപ്പോൾ 2 റീലാണ്.
ഈ രണ്ട് റീല് പടം ഇതിൽ ലോഡ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇത് കഴിയാൻ റീൽ മാർക്ക് ഉണ്ട്, റീൽ മാർക്ക്. ആ മാർക്ക് കാണുമ്പോൾ നമ്മൾ അടുത്ത പ്രൊജക്ടർ സ്റ്റഡി എല്ലാം ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഒറ്റ ചേഞ്ചിങ് കാലം ഉണ്ട്, ഒറ്റ ഒരു സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ ടിക്ന്ന് മാറും. അപ്പോൾ സ്ക്രീനിൽ മാർക്ക് കഴിഞ്ഞാൽ അടുത്ത പോർഷൻ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സാധനം അറിയില്ല. സിംഗിൾ പ്രൊജക്ടർ ആണെങ്കിൽ നമ്മളിതിൽ 6000 അടി കയറ്റും, സ്പൂള് വലുപ്പം കൂട്ടും തറക്കി. അപ്പോൾ ഒരു 6 റീല് കയറ്റും. ഈ 6 റീല് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നിർത്തും, എന്നിട്ട് പിന്നെ ഇൻ്റർവെല് കൊടുക്കും, ചെറിയൊരു സ്പൂൾ ചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇൻ്റർവെല്, അത് കഴിഞ്ഞ് പിന്നെ ഒരു 6000. അപ്പോൾ പിന്നെ 2 ഇൻ്റർവെല് നമുക്ക്. ഇപ്പോഴത്തെ പ്രൊജക്ടർ ഓപ്പറേറ്റർ വരെ അല്ല, മുമ്പത്തെ പ്രൊജക്ടർ ഓപ്പറേറ്റർ, അവർക്ക് നല്ല പണിയുണ്ട്. അവർ ഒന്ന് കണ്ണ് തെറ്റിയാൽ കഴിയും. ഇപ്പൊ ശരിക്കും ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് എല്ലാം ഒരു സ്വിച്ചിൽ എല്ലാ പരിപാടിയും തീരും. ഇതാണ് സ്കോപ്പ് ലെൻസ്. അത് നമ്മളുടെ 70mm ഫിലിം നിന്നതിന് ശേഷം സിനിമ സ്കോപ്പ് ആക്കി. ഈ ഫിലിം 35mm ഫിലിം തന്നെ 70mm വലിപ്പത്തിൽ കാണുന്നതിന് വേണ്ടി. ഇത് മറ്റേ തച്ചോളി അമ്പു ആണ് ഫസ്റ്റ് സിനിമ. ഇത് എന്റെ കർവ് ഷേപ്പ് ആണ്. അത് കർവ് ഷേപ്പ് ആണ്. അതിന്റെ ഉള്ളിൽ കർവ് ഷേപ്പ് ആണ്. അപ്പോൾ ഇത് ഈ പ്രൊജക്ടിൽ അങ്ങനെ ഫിറ്റ് ചെയ്യും. അത് ഇതിൽ ഫിറ്റ് ചെയ്യും. അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വ്യത്യാസം ഉണ്ടാവുന്നു? അത് ഫിലിം ഫിഗർ വലുതാവും, സ്ക്രീനിന്റെ വലുപ്പം കൂടും. അപ്പോൾ ഇതെങ്ങനെ പോയിന്റ് ചെയ്യുന്നത്, എങ്ങനെയാ ലെൻസ് നമുക്ക് പ്രൊജക്ടറിലേക്ക്? പ്രൊജക്ടറിൽ പോയിന്റ് ചെയ്യാൻ ഫോക്കസിംഗ് ഉണ്ട്, കണ്ടോ? ഫോക്കസിംഗ് ഉണ്ട്, കണ്ടോ? ഇത് സിനിമാസ്കോപ്പ് ലെൻസാണ്. ഈ ലെൻസ് നമ്മുടെ ഫിലിം താരങ്ങൾ വണ്ണം കുറവായിരിക്കും. ഈ ലെൻസ് വഴിയാണ് അവർ വണ്ണം കൂട്ടി ഫിഗർ വലുതാക്കുന്നത്. അപ്പോൾ ഒരു സിനിമ പ്രൊജക്ടർ ഓപ്പറേറ്റർ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തടി കൂട്ടും. അതെ അതെ. ഇത് സ്കോപ്പ് ലെൻസ് മേഡ് ഇൻ ജപ്പാൻ. ഇത് ശരിക്കും ഒരു ഓവൽ ഷേപ്പ് ആണല്ലോ. ഈ 35 നമുക്ക് വലിപ്പം കൂട്ടണല്ലോ. പണ്ട് നമ്മൾ സിനിമ കണ്ടുപിടിക്കുന്ന സമയത്ത് തുടക്കത്തിൽ 35mm 70mm എന്നൊക്കെ പണ്ട് എഴുതി ഒരു ബോർഡ് കാണാറുണ്ട്. അതെന്താന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാൽ അതെന്താന്ന് കാണിച്ചു തരാനായിട്ടാണ് വന്നിട്ടുള്ളത്. 70mm ഫിലിം ആണിത്, ഇത് 35mm ആണ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ്, അതായത് മില്ലിമീറ്റർ വ്യത്യാസമാണ് ഈ 35mmലുള്ളത്. ഇത് ഇത്ര വലിപ്പമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 70mm ഫിലിമിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഇത്ര വലിയ ഫിലിം ഉപയോഗിച്ചിട്ടാണ്. ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ ഇത് എവിടെയും കിട്ടാനൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ പഴയ ഓൾഡ് ഒരു സ്റ്റോക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമുക്കൊന്ന് കാണിച്ചു തരുന്നതാണ്. ഞാൻ ഈ സാധനത്തിന് മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്ടറിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകളും നമ്മളിതിനകത്ത് ഫിലിമൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് പ്രവർത്തിപ്പിച്ച് കാണണം. ഞാനിത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ വളരെയധികം ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ചേട്ടാ ഓൺ ചെയ്തല്ലോ. കാർബൺ കത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ ഫിലിം പ്രൊജക്ടിൽ നമ്മൾ ഫിലിം ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം ഇത്രയും സ്പീഡിൽ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് സിനിമയായിട്ട് സ്ക്രീനിൽ കാണുന്നത്. പഴയ ഫിലിം നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കുമ്പോൾ അതിൽ ലൈൻ കണ്ടില്ലേ, ഓരോ വരകൾ കാണില്ലേ, ഇതാണ് നമ്മളിത് ഓടിക്കൊണ്ടിരിക്കല്ലേ. ഒരു ഒരു പ്രൊജക്ടർ ഫിലിം പ്രൊജക്ടറിൽ കൂടെ റോളറിൽ കൂടെ പല സ്ഥലങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുമ്പോൾ ഇതിലെ ഓട്ടോമാറ്റിക് എന്തായാലും സ്കാച്ച് വരും. ആ സ്കാച്ചാണ് കാണുന്നത്. അപ്പോൾ ഫിലിം റിലീസ് സ്ഥലത്ത് ഫിലിമിൽ പറയുമ്പോൾ മാത്രം കാണിക്കില്ല, ഓരോ സ്റ്റേഷൻ കഴിഞ്ഞ് പഴക്കം ചെല്ലും തോറും അതിൻ്റെ ഓഡിയോയിൽ സൗണ്ടുകൾ വിട്ടുപിട്ട് പല പല സൗണ്ടുകളും തിരികെ നിൽക്കെ വരും. അതിനെ അതിൻ്റെ ഫിലിമിൻ്റെ സൈഡിൽ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ആ റെക്കോർഡിങ്ങിൽ സ്ക്രാച്ച് വീഴുന്നതുകൊണ്ടാണ് ആ സൗണ്ട് നമുക്ക് വരുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ടിവിയിൽ സിനിമ കാണുമ്പോൾ ഗോഡ് ഫാദർ പോലത്തുള്ള സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ പ്രൊജക്ടറും അതിൻ്റെ ടൈറ്റിലൊക്കെ വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ലൈൻസ് ആ സ്പീഡിൽ പോകുന്ന സമയത്തുള്ള കുഞ്ഞു കുഞ്ഞു ലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ചേട്ടൻ നമ്മൾ ഈ ഒരു പ്രൊജക്ടർ ഓൺ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ഷെഡൊക്കെ കട്ടിയിട്ട് ബാക്കിലൊരു ചെറിയ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സിനിമ ഓടുന്നത് കാണാൻ പറ്റും. അതുമാത്രമല്ല എൻ്റെ ദേഹത്തും കാണാൻ പറ്റും. പ്രൊജക്ടർ ഓൺ ചെയ്യുമ്പോൾ ഒരുപാട് രസമുള്ള കാഴ്ചകളുണ്ട്. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്ടർ പ്രവർത്തിക്കുന്നത് ആ രണ്ട് കാർബൺ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള കാർബൺ തമ്മിൽ ജോയിൻ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വെളിച്ചമാണ്. ഞാൻ ലൈറ്റായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇത്രയും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, എൻ്റെ കണ്ണടിച്ചു പോകും. അത്രയ്ക്ക് പവറിലാണ് ഈ ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഓൺ ആകാനായിട്ട് കുറേ സമയമായി. അപ്പോൾ ഒരു റീല് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഫിലിം ഇതേ താഴത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഫിലിം പൊട്ടിക്കഴിഞ്ഞാലും ഇതുപോലെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇതുപോലെ ചേട്ടാ എപ്പോഴെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിം പൊട്ടിയിട്ടുണ്ടോ? 10th സിനിമ 10th പൊട്ടി 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 തെറിയിട്ട് തവിട് ലാസ്റ്റ് പടം നിർത്തി വേണ്ടെന്ന് വെച്ചു. അത് ശരി, അത്ര പ്രിന്റ് മോശമായിട്ടേ. എല്ലാവരും സിനിമ കാണുമ്പോൾ തിയേറ്ററിൻ്റെ ബാക്കിൽ എന്താ നടക്കുന്നത് സാധാരണ ശ്രദ്ധിക്കാറില്ല. ശരിക്കും ഇങ്ങനെയുള്ള വലിയ വലിയ പ്രൊജക്ടർ വർക്ക് ചെയ്തിട്ടാണ് മുമ്പത്തെ തിയേറ്ററുകളിൽ സിനിമ ഓടിക്കൊണ്ടിരുന്നത്. ചേട്ടാ ഏതൊക്കെയോ സിനിമയിൽ വർക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഏതൊക്കെയാ സിനിമ? നമ്മുടെ പിന്നെ എന്നും നിന്റെ മൊയ്തീൻ. എന്നും നിന്റെ മൊയ്തീൻ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തത്. ഓക്കെ. സിനിമ പിന്നെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, പിന്നെ വിമാനം, പിന്നെ സ്വർണ്ണ മത്സ്യങ്ങൾ. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ ആ തിയേറ്റർ സെറ്റ് ചെയ്തതിന് അതിൽ ക്യാബിനിൽ പ്രൊജക്ട് സെറ്റ് ചെയ്യലും പിന്നെ അതിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പ്രൊജക്ട് വർക്ക് ചെയ്യലും ഓപ്പറേറ്റ് ചെയ്യലും
ഒക്കെ നമ്മളാണ്. അപ്പോൾ ആക്ഷൻ പറയുമ്പോൾ നമ്മളിരിക്കും, കുഞ്ഞൊക്കെ പോകാനായിരിക്കും പടം ഓടിക്കുന്ന ഓപ്പറേറ്റർ. പക്ഷേ നമ്മളാണ് പടം ഓടിച്ചിരുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ സീൻ ഏതാന്ന് വെച്ചാൽ, എന്നിന്റെ മൊയ്തീനിലെ അവരൊരു രഹസ്യ കോഡ് ഉപയോഗിച്ചിട്ടാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. ആ ഒരു കോഡ്, ആ ഒരു സ്ലൈഡ് ഉപയോഗിച്ചിട്ട്, അവരൊരു കരി ഉപയോഗിച്ച് സ്ലൈഡൊക്കെ എഴുതിയിട്ടാണ് ചേട്ടനാണ് അവർ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് അവരത് ചെയ്തത്. ആ തിയേറ്ററിൽ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ള രഹസ്യ കോഡ് അതിൽ ഡിസ്പ്ലേ ചെയ്ത്. അപ്പോൾ സീൻ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അത് ഏതാണെന്നുള്ളത്. ഒരു തിയേറ്ററിൽ പ്രൊജക്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ അത് ഫിലിം എങ്ങനെ ഇടുന്നത്, അതെങ്ങനെ വിഷ്വലിൽ കൂടെ കാണാമെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഇവിടെ ഒരു പ്രൊജക്ടറല്ല, ശരിക്കും ചേട്ടൻ ഇവിടെ പല സ്ഥലങ്ങളിൽ പ്രൊജക്ടർ വാങ്ങിയിട്ട് അതെല്ലാം വേണ്ട സ്ഥലങ്ങൾക്ക് അസംബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രൊജക്ടറുണ്ട്, ഇതിന് വെച്ച് പഴക്കമുള്ള പ്രൊജക്ടറുണ്ട്. അപ്പോൾ ആ പ്രൊജക്ടറുകളുടെ വർക്കിങ്ങും എത്ര വർഷം പഴക്കമുള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് കാണാം. ഇത് വെസ്റ്റെക്സ് എന്ന് പറഞ്ഞ പ്രൊജക്ടറാണ്. ഇത് വെസ്റ്റെക്സ് കമ്പനി, അമേരിക്കൻ കമ്പനിയാണ്. വർക്കിംഗ് ഡി ടി എസിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അഡീഷണൽ പിന്നീട് ഡി സെറ്റ് ചെയ്തതാണ് പ്രൊജക്ടർ. അതിൻ്റെ നമ്മൾ ത്രെഡ് ചെയ്യുന്ന ഭാഗം, ഇതും 1, 2, 3, 4 സ്പോക്കറ്റാണത്. കാർബൺ കത്തിക്കുന്ന കാർക്ക്. ഇത് ഫോട്ടോബോൺ പ്രൊജക്ടർ, ഫോട്ടോബോൺ കമ്പനി, അമേരിക്കൻ കമ്പനിയാണ്. 1, 2, 3, 4, 5 സ്പോക്കറ്റ്. ഇത് സൗണ്ട് ഗേഡ് രണ്ട് സ്പോക്കറ്റ്. അപ്പോൾ അത്രയും ക്ലാരിറ്റി ആയിരിക്കും, സൗണ്ട് നല്ല ക്ലാരിറ്റി ആയിരിക്കും. ശരി, ഇതിൻ്റെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്സ് പുറത്തേക്ക് വരുന്നത് നമുക്ക് വൃത്തിയായി കാണാം. അത് നല്ല രസമായിരുന്നു. ഇത് ഫോട്ടോബോൺ പ്രൊജക്ടറാണ്. ഒരു 75-80 കാലഘട്ടങ്ങളിലൊക്കെയുള്ള പ്രൊജക്ടറുമേ ലാസ്റ്റ് നമുക്ക് ഈ കാർബൺ കത്തിക്കുന്നതിന് പകരം ബൾബ് സെറ്റ് ചെയ്തിട്ടുള്ള സെനോലാമ്പ് എന്ന് പറഞ്ഞ വന്നു. ലാസ്റ്റ് നിർത്തുമ്പോൾ അത് ലാസ്റ്റിൽ അതിലാണ് നിർത്തിയത്. അപ്പോൾ ആ സെനോലാമ്പ് വർക്ക് ചെയ്യുന്ന ആർക്കോസാണ് ഇത്. സെനോലാമ്പ് ബൾബിൽ കാണാം. ഇതേമാതിരി ബൾബാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ക്രിസ്റ്റി എന്ന പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്നത്. 20 രൂപ, അന്ന് 20,000 വിലയുണ്ട് ഈ ഈ മറ്റേ ലാമ്പിന്, സെനോലാമ്പിന് ബൾബ്. 3000 വാട്ട്സിന്റെ ബൾബാണ് അതിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗ്രീൻ മംഗോ കസിൻസ് തൃശ്ശൂർ പൂമല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഈ പ്രൊജക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.